ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് രാവാണ് അല്ലേ? ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരാളുണ്ട്. കുട്ടികളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് കുട്ടികളെടുത്തേക്ക് ഓടിയെത്തുന്ന ഒരാൾ, സാന്റാ ക്ലോസ്. ശരിക്കും ആരാണ് ഈ സാന്റാ ക്ലോസ്? സാന്റാ ക്ലോസ് എന്ന് പറയുന്ന ഒരാൾ ശരിക്കും ഉള്ളതാണോ? അപ്പൊ നമുക്കറിയില്ല അല്ലേ. അപ്പൊ എനിക്കറിയാം സാന്റാ ക്ലോസിന്റെ ഒരു ചെറിയ കഥയുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് ഉള്ളതാണോ അതോ ഫെയറി ടെയിൽ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും എനിക്കറിയാവുന്ന കഥയെ നിങ്ങളോട് ഷെയർ ചെയ്യാം. പണ്ട് സെയിന്റ് നിക്കോളാസ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ക്രിസ്മസ് ടൈമിൽ അദ്ദേഹം ആലോചിച്ചു കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണമെന്ന്. ക്രിസ്മസ് ടൈം ഒക്കെ അല്ലേ, അതുപോലെ നല്ല മഞ്ഞ് വീഴുന്ന സമയമാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് കുട്ടികൾക്ക് ചെയ്ത കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു കുറേ പാവകൾ, അതായത് ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ രീതിയിലുള്ള കുറേ പാവകൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ വെറുതെ പാവകൾ ഉണ്ടാക്കി വെറുതെ കൊണ്ട് കുട്ടികളുടെ കൈ കൊടുക്കുന്ന രസമില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കാം. അതായത് രാത്രി കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയത്ത് വീടിന്റെ മുകളിൽ കയറി വീടിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതാവുമ്പോൾ രാവിലെ കുട്ടികളൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ കുട്ടികൾക്ക് ആ പാവകൾ കിട്ടുമല്ലോ. അപ്പം ഭയങ്കര സന്തോഷമാവത്തില്ലേ. അങ്ങനെ അദ്ദേഹം ആരും കണ്ടിട്ടില്ലാത്ത വെറൈറ്റി പാവകളൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉണ്ടാക്കി ഓരോ വീടിന്റെ മുകളിലും ക്രിസ്മസ് രാത്രിയിൽ കൊണ്ട് ഇട്ടിട്ട് കൊടുത്തു. കുറേ വീടുകളിലൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേന് സെയിന്റ് നിക്കോളാസ് ഭയങ്കരമായിട്ട് തളർന്നു. പിന്നെ അദ്ദേഹം കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെ നടന്നുകൊണ്ട് കൊടുത്താൽ എപ്പോ തീരാനും അദ്ദേഹം ഭയങ്കരമായിട്ട് തളരുകയും ചെയ്തായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഹിമവാഹനമെടുത്ത് അതിൽ അദ്ദേഹത്തിന്റെ കലമാനുകളെ കെട്ടി അതിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോഴത്തേന് ഈ ഭയങ്കര തണുപ്പല്ലേ, അപ്പൊ ഈ തണുപ്പ് കാരണം ഈ കലമാനുകൾക്ക് നടക്കാൻ പറ്റാതായി. ഈ കലമാനുകളുടെ കാലുകള് ഈ മഞ്ഞില് പൊതഞ്ഞു പോവാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. അദ്ദേഹം എത്ര വലിച്ചൂരാൻ നോക്കിയിട്ടും അതുങ്ങളുടെ കാല് അതിൽ നിന്ന് ഊരാൻ പറ്റിയില്ല. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ആ മാലാഖ അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ ഭയങ്കര നല്ലവനാണ്, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് ആ കലമാനുകളെ ആ മാലാഖയൊന്ന് തൊട്ടു. ആ മാലാഖയൊന്ന് തൊട്ടപ്പോഴത്തേന് കലമാനുകൾക്ക് ചിറകുകൾ മുളച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് നാല് കുട്ടിച്ചാത്തന്മാരെ കൂടി ഈ മാലാഖ സമ്മാനമായിട്ട് കൊടുത്തു. ഈ കുട്ടിച്ചാത്തന്മാരെ ഓരോ വീട്ടിലും കൊണ്ടി സമ്മാനം ഇടാനും ഈ സെയിന്റ് നിക്കോളാസിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പാവകൾ ഉണ്ടാക്കാനും ഈ സെയിന്റ് നിക്കോളാസിനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ഒരുമിച്ച് പാവകൾ ഉണ്ടാക്കി ഓരോ വീട്ടിലും ഓരോ കുട്ടികൾക്കും കൊണ്ട് കൊടുത്തു. അപ്പൊ രാവിലെ കുട്ടികൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീട്ടിലൊരു സമ്മാനപ്പൊതി, തുറന്നു നോക്കുമ്പോൾ പാവാതി വെച്ച് കുട്ടികൾ കളിച്ച് ആർത്തുല്ലസിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആ സെയിന്റ് നിക്കോളാസ് ആണ് നമ്മൾ സാന്റാ ക്ലോസ് എന്ന് വിളിക്കുന്ന, അതായത് കലമാന്റെ മണ്ടയില് ഹിമവാഹനത്തിൽ വരുന്ന നമ്മുടെ സാന്റാ ക്ലോസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ കേട്ടിട്ടുള്ള ചെറിയൊരു കഥയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.